പ്രിയമുള്ളവരെയും എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ് പുതുപ്പള്ളി ഇനി രണ്ട് മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് അഞ്ചാം തീയതി പുതുപ്പള്ളി പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് കലാശക്കൊട്ടിലേക്ക് നടന്നു നീങ്ങുകയാണ് പ്രചരണങ്ങൾ അവസാനവട്ട പ്രചരണത്തിന് മുഖ്യമന്ത്രി അടക്കമുള്ള ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളെത്തി മറുഭാഗത്ത് യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ദേശീയ സമിതി അംഗമായ ശ്രീ എ കെ ആന്റണി ഇന്നലെ പ്രചരണത്തിനിറങ്ങുകയുണ്ടായി അതേ ദിവസം തന്നെ ബി ജെ പിയുടെ ദേശീയ സമിതി അംഗമായ അനിൽ ആന്റണിയും ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുകയുണ്ടായി ഒരുപക്ഷേ ഇന്ത്യയിൽ ഒരു വീട്ടിൽ നിന്ന് രാവിലെ ഒരുമിച്ചിറങ്ങുന്ന രണ്ട് ദേശീയ നേതാക്കൾ ഒരാൾ കോൺഗ്രസും ഒരാൾ ബി ജെ പിയുമായിട്ടുള്ളത് ഈ കേരളത്തിലായിരിക്കും അത് എ കെ ആന്റണിയും മകൻ അനിൽ ആൻറണിയുമായിരിക്കും രണ്ടാളും പുതുപ്പള്ളിയിൽ വന്ന് പറയുന്നത് ജെയ്സി തോമസിനെ എൽ ഡി എഫിനെ തോൽപ്പിക്കണമെന്നാണ് അത് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും കേരളത്തിലെ പ്രഖ്യാപിത നിലപാടാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനില്ല അത് തന്നെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത് ഇടതുപക്ഷത്തെ തോൽപ്പിക്കണം എന്നാണ് പറയുന്നത് കോൺഗ്രസ് ബി ജെ പിയെയോ ബി ജെ പി കോൺഗ്രസിനെയോ ഒരക്ഷരം കുറ്റം പറയാതെയാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാർത്തകളിലും അതുപോലെയുള്ള ചർച്ചകളിലും കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഏതായാലും ഇന്നലെ ആന്റണി ഇറങ്ങിയപ്പോൾ രാവിലെ പത്രക്കാര് ചാണ്ടി ഉമ്മനോട് ചോദിച്ചു ഇന്ന് ആന്റണി പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ടല്ലോ എന്താണ് അഭിപ്രായം ചാണ്ടി ഉമ്മൻ പറഞ്ഞു ഞങ്ങൾക്ക് വളരെ കരുത്തേകും പപ്പയുടെ അടുത്ത സുഹൃത്തായിരുന്നു ആന്റണി അദ്ദേഹത്തിന്റെ പിന്നെ സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ കരുത്തേകും മാത്രമല്ല പപ്പയെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇടതുപക്ഷക്കാർ പപ്പയെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആന്റണി വരുന്നത് അതിന് വലിയ പ്രതിരോധമാകും എന്നെല്ലാം വലിയ വായിൽ വർത്തമാനം പറഞ്ഞു ചാണ്ടിയമ്മൻ അത് കഴിഞ്ഞ് പത്രക്കാരെ ചോദിച്ചു മാത്രമല്ല ആന്റണിയുടെ മകൻ പപ്പക്ക് ചാണ്ടിയുമ്മനെ പോലെ ഉമ്മൻചാണ്ടിക്ക് ചാണ്ടിയുമ്മനെ പോലെ ആന്റണിക്ക് അനിൽ ആന്റണി മകൻ ഇറങ്ങുന്നുണ്ട് അത് ബി ജെ പിക്ക് വേണ്ടിയാണ് അതിനെക്കുറിച്ച് എന്താ പ്രതികരണം എന്ന് ചോദിച്ചപ്പോൾ ചാണ്ടിയമ്മൻ പറഞ്ഞു അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല അപ്പോൾ പത്രക്കാരുടെ അടുത്ത ചോദ്യം ബി ജെ പി നിങ്ങളെ വളരെ മോശമായി പേഴ്സണലായിട്ട് വ്യക്തിപരമായി ആക്രമിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് രാഷ്ട്രീയ ബുദ്ധി ഇല്ല വിവേകമില്ല ഓർമ്മശക്തി ഇല്ല എന്നൊക്കെ പറഞ്ഞ് കടന്നാക്രമിക്കുന്നുണ്ടല്ലോ അപ്പം ചാണ്ടിയമ്മൻ വളരെ വിനീതനായി പറയുകയാണ് അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ ഞാനില്ല കാര്യം വളരെ വ്യക്തമാണ് ചാണ്ടിയമ്മനും ഒരക്ഷരം ബി ജെ പിയെ കുറിച്ച് ബി ജെ പിക്ക് പറയാൻ തയ്യാറില്ല അതായത് പപ്പയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മകൻ അനിൽ ആൻ്റണിയെക്കുറിച്ച് ഒരക്ഷരം പറയാൻ ചാണ്ടി ഉമ്മൻ തയ്യാറല്ല എന്നാലോ ഇവരുടെ ആരോപണമോ ഇപ്പോൾ ആന്റണി തന്നെ ഇന്നലെ ആരോപിച്ചെന്താണ് ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായി കടന്നാക്രമിച്ച അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ മോശമായി വ്യക്തിപരമായി ഉമ്മൻചാണ്ടിയെ കടന്നാക്രമിച്ചവരെ തോൽപ്പിക്കാനുള്ള ഒരവസരമാണ് പുതുപ്പള്ളിക്കാർക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ ആൻ്റണി ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടി ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് പ്രത്യേകിച്ചും വ്യക്തിപരമായി അദ്ദേഹത്തെ വളരെ മോശമായി ഒക്കെ ചിത്രീകരിച്ചിട്ടുള്ളത് ചിത്രീകരിക്കാൻ മാത്രമല്ല അതിനുള്ള സാധ്യതകൾ ഒരുപാട് അവസരങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അത് മറ്റൊരു കാര്യം ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സരിതാ കേസാണ് ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ വളരെ മോശമായി രാഷ്ട്രീയ കേരളം കണ്ടിട്ടുള്ള ചിത്രങ്ങളിൽ ഒന്നാണ് സരിതാ കേസ് ആ സരിതാ കേസിലെ ആരോപണം കൊണ്ടുവന്നിട്ടുള്ള ആരാണ് സി പി എം ആണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണോ അല്ല പിന്നെ ആരാണെന്ന് ആന്റണിക്ക് തൊട്ടടുത്തുള്ള പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള കെ പി സി സിയുടെ മെമ്പർ കൂടിയായ മല്ലേലിൽ ശ്രീധരൻ നായർ അയാൾ ഇപ്പോഴും കോൺഗ്രസ് ആണ് അയാളാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ വെച്ചാണ് ഈ വിവാദ നായിക എന്നോട് പണം ആവശ്യപ്പെട്ടത് ഉമ്മൻചാണ്ടി ഗ്യാരണ്ടി എന്നു നിങ്ങൾ കൊടുത്തോളൂ ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പണം കൊടുത്തിട്ടുള്ളത് അതാണ് ആരോപണം അതാണ് രാഷ്ട്രീയ കേരളം ഏറ്റെടുത്തിട്ടുള്ളത് അങ്ങനെയാണ് ഫോൺ കോളുകളൊക്കെ പരതാൻ തുടങ്ങിയത് ആ ഫോൺ കോളുകളാണ് ഈ പറയുന്ന വിവാദ സ്ത്രീയും ഉമ്മൻചാണ്ടിയുടെ ഓഫീസും അദ്ദേഹത്തിന്റെ മറ്റ് ഫോണുകളുമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് കടന്നത് ആ ബന്ധങ്ങളിലേക്ക് കടന്നപ്പോഴാണ് കെ പി സി സിയുടെ പ്രസിഡന്റായിരുന്ന മുരളീധരൻ ചോദിച്ചത് ഈ ചമ്മൻചാണ്ടിക്ക് അടക്കമുള്ളവർക്ക് എന്തായിരുന്നു രാത്രി ഈ സ്ത്രീയുമായി സംസാരിക്കാനുണ്ടായിരുന്നത് കോൺഗ്രസിന്റെ ഭരണഘടന പഠിപ്പിക്കുകയായിരുന്നോ അതോ മഹാഭാരതം പഠിപ്പിക്കുകയായിരുന്നോ ചോദിച്ചത് കമ്മ്യൂണിസ്റ്റുകാരല്ല അനു മനസ്സിലായോ കെ പി സി സിയുടെ പ്രസിഡന്റായിരുന്ന കരുണാകരന്റെ മകൻ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ആൻ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ ആ മുരളീധരനാണ് ചോദിച്ചത് ഇവർക്കൊക്കെ എന്തായിരുന്നു പരിപാടി പോട്ടെ ഞാൻ അതിലേക്കും കിടക്കുന്നില്ല ആ ഫോണുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ പട്ടത്തലവൻ എന്ന് തന്നെ പറയാവുന്ന ജോപ്പൻ ഇരുപത്തിനാല് മണിക്കൂറും ഉമ്മൻചാണ്ടിയുടെ കൂടെ ഉണ്ടാവുന്ന ഇത്തരം രഹസ്യങ്ങളൊക്കെ അറിയാവുന്ന ഈ പറയുന്ന വിവാദ സ്ത്രീയുമായി നേരിട്ട് ബന്ധമുള്ള ഉമ്മൻ അവരുമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ബന്ധപ്പെടുത്തി കൊടുത്ത ജോപ്പൻ ആ ജോപ്പനെ അറസ്റ്റ് ചെയ്താരാ കമ്മ്യൂണിസ്റ്റ് കയറാ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാ അല്ല ഉമ്മൻചാണ്ടിയുടെ വലങ്കായിയായി നടന്നിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന ആഭ്യന്തരമന്ത്രിയാണ് ജോപ്പനെ അറസ്റ്റ് ചെയ്തത് ആ ജോപ്പനിലൂടെയാണ് ഉമ്മൻചാണ്ടിയുടെ പല വിവരങ്ങളും കേരളം തിരിച്ചറിയുന്നത് ഞങ്ങളാണോ കടന്നാക്രമിച്ചത് ഉമ്മൻചാണ്ടിയെ ആണോ നിങ്ങൾ പറ ഇതേ പിന്നെ കെ മുരളീധരൻ തന്നെയല്ലേ പറഞ്ഞത് ഉമ്മൻചാണ്ടി വഞ്ചകനാണ് ചതിയനാണ് വിദ്യാർത്ഥികളെ ചതിച്ചവനാണ് ഒറ്റുകൊടുത്തവനാണ് വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ് അല്ല കോൺഗ്രസ്സുകാരാണ് ഇതേ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവല്ലേ പറഞ്ഞത് ഇവരുടെ കാലത്ത് തീവെട്ടിക്കൊള്ളയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടക്കുന്നത് എന്ന് പറഞ്ഞത് വി ഡി സതീശനല്ലേ വി ഡി സതീശനെയാണോ തോൽപ്പിക്കേണ്ടത് പറ ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ള അവരെയൊക്കെ തോൽപ്പിക്കാനാണ് വി എം സുധീരൻ പറഞ്ഞില്ലേ വളരെ മോശമാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണം അവരെയാണോ തോൽപ്പിക്കേണ്ടത് എന്തിന് കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ശവപ്പെട്ടി ഉണ്ടാക്കി വന്ന് അതിൻ്റെ മുകളിൽ റീത്ത് വെച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണോ അല്ല കോൺഗ്രസ്സുകാരാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നേതാവിനെ എന്തും കടന്നാക്രമിക്കാം സ്വാഭാവികമായി നിങ്ങളുടെ മറുപക്ഷത്തിൽക്കുന്ന പ്രതിപക്ഷമായ അന്നത്തെ പ്രതിപക്ഷം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി കോൺഗ്രസിൻ്റെ പ്രതിപക്ഷമായ സി പി എം ആ സി പി എമ്മിൻ്റെ ആളുകൾക്ക് നിങ്ങളുടെ നേതാക്കളെ കുറിച്ച് ഒരക്ഷരം പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ പറയും സൈബർ ആക്രമണം അങ്ങനെയാണെങ്കിൽ ആന്റണിയോട് എന്നെ ചോദിക്കട്ടെ ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അവരൊരു ജോലി ചെയ്യുകയാണ് ആ ജോലിയുടെ പ്രതിഫലമായി ഒന്നേ മുക്കാൽ കോടി രൂപ അഞ്ച് വർഷം കൊണ്ട് അവർക്ക് കിട്ടിയത് മലയാള മനോരമ എന്ന് പറയുന്ന താങ്കളെയൊക്കെ വളർത്തിയ പത്രം ആ പത്രം പറഞ്ഞെന്താ ഒന്നേ മുക്കാൽ കോടി രൂപ മാസപ്പടി വാങ്ങുന്നു വീണാ വിജയൻ കേൾക്കുന്നവനെന്താ മനസ്സിലാക്കുക വീണാ വിജയൻ ഒരു മാസത്തിൽ ഒന്നേ മുക്കാൽ കോടി രൂപ വാങ്ങി എന്നല്ല മനസ്സിലാക്കുക ആ രൂപത്തിലുള്ള തെറ്റിദ്ധാരണ വരത്തി പക്ഷെ വളരെ വ്യക്തമായി അക്കൗണ്ടിലൂടെ ചെയ്ത ജോലിക്കുള്ള പ്രതിഫലമായി വന്നിട്ടുള്ള സംഖ്യ പിന്നെ അതിന്റെ ടാക്സ് അടച്ചോ അടച്ചില്ലേ എന്നൊക്കെയാണ് എന്തായിരുന്നു സൈബർ ആക്രമണം മിസ്റ്റർ ആന്റണി താങ്കളുടെ ഭാര്യ എലിസബത്ത് ചിത്രകാരിയാണോ അല്ല അങ്ങനെ ഒരു ചിത്രകാരിയായി ഇന്ത്യ രാജ്യത്ത് എലിസബത്ത് അറിയപ്പെട്ടിട്ടില്ല പക്ഷേ എലിസബത്ത് വരച്ച ഒരു ചിത്രം എയർ ഇന്ത്യ വിലക്ക് വാങ്ങിയതിൽ ലക്ഷങ്ങൾ കൊടുത്തിട്ടാ ലക്ഷങ്ങൾ അങ്ങനെ ലക്ഷങ്ങൾ കൊടുത്ത് വിലക്ക് വാങ്ങാൻ പറ്റിയ കലാകാരിയാണോ അങ്ങയുടെ പ്രിയപ്പെട്ട ഭാര്യ എലിസബത്ത് കടന്നാക്രമിക്കുകയല്ല വീട്ടുകാരെ പറയുകയല്ല എങ്ങനെ അത് വാങ്ങാനുള്ള കാരണം അങ്ങ് അങ്ങ് രാജ്യരക്ഷാ മന്ത്രിയായിരുന്നു രാജ്യരക്ഷാ മന്ത്രിയുടെ ഭാര്യ വരച്ച ഏത് ചിത്രമാണെങ്കിലും അത് എയർ ഇന്ത്യ വിലക്ക് വാങ്ങുമ്പോൾ അതിനെന്താ പറയുക സ്വചനപക്ഷപാതം എന്നാ പറയുക അതായത് ആന്റണി ഇന്ത്യ രാജ്യത്തിൻ്റെ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി അല്ലായിരുന്നുവെങ്കിൽ ഒരു ചിത്രകാരി കൂടി അല്ലായിരുന്ന എലിസബത്തിൻ്റെ ചിത്രം നയ പൈസക്ക് വാങ്ങാൻ ഈ രാജ്യത്ത് ആളുണ്ടാവില്ല അത് ലക്ഷങ്ങൾ വാങ്ങി എന്തുകൊണ്ടാണ് അധികാരം അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾ പറയും കടന്നാക്രമണമാണ് സൈബർ ആക്രമണമുണ്ട് പിന്നെ തള്ളിക്കളയുന്നില്ല പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും നേതാക്കൾ ആ രൂപത്തിലുള്ള സൈബർ ആക്രമണം നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരിൽ നടത്തിയിട്ടുണ്ടോ പക്ഷേ നിങ്ങളുടെ കഥ എടുത്ത് പരിശോധിക്കും പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ വിവാഹം നടക്കുന്ന ദിവസം അദ്ദേഹത്തോടൊപ്പം നിന്ന് എൽ ഡി എഫിന്റെ ചെയർമാനായിരുന്ന ഇ പി ജയരാജനും ഭാര്യയും ചേർന്ന് നിന്നെടുത്ത ഫോട്ടോ നിങ്ങളുടെ കോട്ടയം കൊല്ലം ജില്ലാ സെക്രട്ടറിയുടെ പേര് ബിന്ദു കൃഷ്ണ വനിതാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ എന്താ അവർ ചെയ്തത് ഇ പി ജയരാജന്റെ ഭാര്യയുടെ മുഖം വെട്ടിമാറ്റി അതിനു പകരം സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഇന്ന് വെറും ആരോപണങ്ങൾ മാത്രം ഉന്നയിക്കുന്ന കള്ളക്കടത്തുകാരിയായ സ്വപ്ന സുരേഷിന്റെ തല വെട്ടി ഒട്ടിച്ചിട്ട് പിണറായി വിജയന്റെ മകളുടെ കല്യാണത്തിന് സ്വപ്ന സുരേഷ് പങ്കെടുത്തു എന്ന് പ്രചരിപ്പിച്ചത് കൊല്ലം ജില്ലാ സെക്രട്ടറി സംസ്ഥാന വനിതാ കോൺഗ്രസിന്റെ അധ്യക്ഷ ബിന്ദു കൃഷ്ണ നിങ്ങൾക്കൊരു കുഴപ്പമില്ല ഒരു പത്രക്കാരനും പരാതിയില്ല ഒരു നിഷ്പക്ഷപതികൾക്കും ഒരു സാഹിത്യകാരന്മാർക്കും പരാതിയില്ല സൈബർ ആക്രമണത്തെക്കുറിച്ച് എന്തിന് പ്രിയപ്പെട്ടവര് പിന്നെ കേരളത്തിന്റെ പ്രിയപ്പെട്ട നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാവങ്ങളുടെ പട്ടത്തലവൻ എന്ന് വിശേഷിപ്പിക്കുന്ന എ ഇന്ത്യൻ പാർലമെന്റിൽ എ കെ ജിയുടെ പ്രസംഗം കാണാൻ കേൾക്കാൻ സകല കോൺഗ്രസുകാരും വന്നിരിക്കണമെന്ന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ സഖാവ് എ ആ എ കെ ജി മരിച്ചു പോയതിനു ശേഷം ആ എ കെ ജിയുടെ ഭാര്യയെക്കുറിച്ചും എ കെ ജിയെക്കുറിച്ചും വളരെ മോശമായ ലൈംഗിക പരാമർശം നടത്തിയവനാണ് ഇന്ന് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ഇല്ലേ പിന്നെ ബലരാമൻ ആ ബലരാമൻ ഇത്രയും വൃത്തികെട്ട ഭാഷയിൽ മരിച്ചുപോയ എ കെ ജിയും ഭാര്യയും കുറിച്ച് ലൈംഗിക ചുവയുള്ള സംഭാഷണം നടത്തിയപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾക്ക് സൈബർ ആക്രമണമില്ല ഒരു പത്രക്കാരനും സാഹിത്യകാരനും വിമർശനം ഇല്ല എന്താണ് ആക്രമിക്കപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റുകാരനെയാണ് എ കെ ജിയാണ് എ കെ ജി അസുഖം പിടിച്ച് ആശുപത്രി കിടക്കുമ്പം കാലൻ വന്ന് വിളിച്ചിട്ടും എന്തേ ഗോപാല പോകാത്തത് എന്ന് വിളിച്ചത് കോൺഗ്രസ് കാരാ അതില് നിങ്ങൾക്ക് ആരോപണമില്ല അതിൽ നിങ്ങൾക്ക് പിന്നെ പരാതിയില്ല സൈബർ ആക്രമണത്തെ കുറിച്ച് ഇല്ലേ ഇപ്പൊ നിങ്ങൾ നോക്ക് ശൈലജ ടീച്ചറുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുക ചിന്താചറവം ഡിവൈഎഫ്ഐയുടെ നേതാവാണ് അവരൊരു പിന്നെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ അവരുടെ ഒരു പോസ്റ്റ് ഇട്ടാൽ ഇന്നും നിങ്ങൾ നോക്ക് വൃത്തികെട്ട അശ്ലീല പരാമർശങ്ങളുമായി കോൺഗ്രസിന്റെ ഗുണ്ടകൾ സൈബർ ആക്രമണം നടത്തുകയാണെങ്കിൽ ആർക്കും ഒരു പ്രശ്നവും ഇല്ല ഇല്ലേ ഈ അതൊക്കെ പോകട്ടെ ഇപ്പോ തിരുവനന്തപുരത്തിന്റെ മേയറായ ആര്യ ആര്യ കല്യാണം കഴിച്ചിട്ടുള്ള സച്ചിൻ ദേവ് എം എൽ എ ആണ് അവർക്കൊരു കുഞ്ഞു പറഞ്ഞു ആ കുഞ്ഞിനെ കാണാൻ കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദമാഷു പോയി ആ കുഞ്ഞിനെ മടിയിലെടുത്ത് വെച്ച ചിത്രം മനോരമ പ്രസിദ്ധീകരിച്ചു അതിന്റെ ചുവട്ടിലെ വൃത്തികെട്ട ഭാഷ പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ അത്രയും വൃത്തികെട്ട പിറന്നു വീണ ഒരു കുഞ്ഞിനെ കുറിച്ച് ഇത്രയും മോശപ്പെട്ട രീതിയിൽ കോൺഗ്രസ് സൈബർ ഗുണ്ട തെമ്മാടികൾ ആക്രമണം നടത്തിയപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ബോധം എവിടെയായിരുന്നു ഈ അച്ചൂമ്മൻ്റെ ഒക്കെ വലിയ പിന്നെ സൈബർ ആക്രമണത്തെക്കുറിച്ച് ഇപ്പോൾ പരാതി പറയുന്നുണ്ടല്ലോ അച്ചൂമ്മന്റെ സഹോദരി മറിയമ്മ ഉമ്മ മറിയമ്മ ഉമ്മനുണ്ടല്ലോ നേരെ ജേഷ്ഠത്തി പത്തി എന്തായിരുന്നു അവരെക്കുറിച്ച് സ്വന്തം ഭർത്താവ് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിരുന്നത് മുത്തൂറ്റ് കുടുംബത്തിൽ നിന്നായിരുന്നല്ലോ കല്യാണം അംഗിച്ചിരുന്നെ എന്തായിരുന്നു പറഞ്ഞിരുന്നത് കേരളത്തിലെ സകല എം എൽ എമാർക്കും ജനപ്രതിനിധികൾക്കും അവർ കത്തയച്ചിരുന്നല്ലോ കമ്മ്യൂണിസ്റ്റ് എം എൽ എ കിട്ടിയിരുന്നല്ലോ അതിനെക്കുറിച്ച് നിയമസഭയിൽ വി എസ് പറഞ്ഞു തുടങ്ങിയപ്പോൾ മൈക്കോഫാക്കി കളഞ്ഞു വന്ന ഒരു പരാതി ഉണ്ടായിരുന്നല്ലോ കേരളത്തിന്റെ സകല ഇടങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തെക്കുറിച്ച് പ്രസംഗിക്കാമായിരുന്നല്ലോ കേരളത്തിന്റെ അന്നത്തെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു ഒരക്ഷരം അതിനെക്കുറിച്ച് സംസാരിക്കരുത് അതാണ് രാഷ്ട്രീയ മാന്യത മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് അച്ചു ഉമ്മൻ എന്തു ചെയ്തു ഒരു വിമാനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുക ജെറ്റ് വിമാനത്തിൽ വളരെ മോഡേണായ വേഷം ചെയ്യുകയാണ് അതിനെക്കുറിച്ചൊന്നും പിന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും എതിരായ നിലപാടില്ല പക്ഷേ അതെങ്ങാനും വീണാ വിജയൻ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു ഈ രാജ്യത്തിൻ്റെ സ്ഥിതി അതുകൊണ്ട് സ്വാഭാവികമായ പ്രതികരണം വന്നിട്ടുണ്ട് അവർ അണിഞ്ഞ ആഭരണങ്ങളുടെ അവർ ധരിച്ച വസ്ത്രങ്ങളുടെ അവർ യാത്ര ചെയ്യുന്ന ജെറ്റ് വിമാനത്തിൻ്റെ പണം ആര് കൊടുക്കുന്നു എങ്ങനെ വരുന്നു ചോദ്യം ചെയ്യപ്പെടണ്ടേ നിങ്ങൾക്ക് വീണാ വിജയൻ്റെ മുഖ്യമന്ത്രി വിജയൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ മകളെക്കുറിച്ച് എന്തും പറയാം തിരിച്ച് അക്ഷരം ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എവിടുത്തെ ധാർമ്മിക നീതിയാണ് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല ഇപ്പോൾ അവസാനമായി ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാമായിരുന്ന വലിയൊരു സംഭവമുണ്ട് ഉമ്മൻചാണ്ടിയുടെ മരണം അങ്ങനെയല്ലേ ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കൂടപ്പുറപ്പ് ഒരേ രക്തത്തിൽ പറഞ്ഞ സഹോദരൻ പരാതിപ്പെട്ടത് എന്തായിരുന്നു അതിനെ ഒന്നുകൂടി ഉറപ്പിക്കുന്ന രൂപത്തിലല്ലേ ചാണ്ടി ഉമ്മൻ തന്നെ പറഞ്ഞത് വിശ്വാസമാണ് മരുന്നാണ് മരുന്നാണ് വിശ്വാസമാണ് ഇപ്പോൾ ഒരു പിന്നെ ഓഡിയോ ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ട് ആ ഓഡിയോ ക്ലിപ്പിനെ ഔദ്യോഗികമായി ആയുധമാക്കാൻ ഞങ്ങളുടെ ഭാഗത്ത് നിന്നായിരുന്നു ആ ഒരു സംഭവമെങ്കിൽ കേരളത്തിലെ സകല പത്രങ്ങളും ചാനലുകളും ആഞ്ഞടിച്ച് ഇന്ന് പ്രചരണം നടത്തുമായിരുന്നല്ലോ ആർക്കും ഒരു അക്ഷരം പറയാനില്ല ഇല്ലേ അതായത് ഉമ്മൻചാണ്ടിയുടെ മരണം കൃത്യമായ ചികിത്സ കിട്ടാത്ത രൂപത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാർ അത് ആയുധമാക്കുന്നില്ല അവർ പൊട്ടന്മാരാണ് എന്നുള്ള രൂപത്തിലാണ് ആ സംഭാഷണ ശകലം പുറത്തു വന്നത് ഇന്ന് പ്രിയപ്പെട്ട പാർട്ടി സെക്രട്ടറി ഗോവിന്ദമാഷു പറഞ്ഞല്ലോ ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചർച്ചയാക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ ഈ പുതുപ്പള്ളിയിലെ ജനങ്ങൾ കേട്ട് അവർ തീരുമാനിക്കട്ടെ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ ശരിയാണ് ഉമ്മൻചാണ്ടിയുടെ നേരെ കൂടപ്പറപ്പ പറഞ്ഞത് ഉമ്മൻചാണ്ടിക്ക് ചികിത്സ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഇവിടെ ആരെങ്കിലും ചർച്ച ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ട് വൃത്തികെട്ട എല്ലാ സം കാര്യങ്ങളും നടത്തുന്നത് പുതുപ്പള്ളിയിൽ യു ഡി എഫ്കാരാണ് അത്തരം വൃത്തികേടിലേക്ക് ഇടതുപക്ഷം കടന്നിട്ടില്ല ഇടതുപക്ഷം അവിടെ തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുള്ളത് വികസനം ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം വികസനമല്ല സഹതാപമാണ് എന്ന് പറഞ്ഞിരുന്ന സകല പത്രങ്ങൾക്കും സകല കോൺഗ്രസ്സുകാർക്കും യു ഡി എഫുകാർക്കും വികസനത്തിൻ്റെ കാര്യത്തിലേക്ക് നിങ്ങൾ വരേണ്ടി വന്നല്ലോ അവിടെയാണ് ഞങ്ങളുടെ കടന്നു ചെയ്യാം അമ്പത്തിമൂന്ന് കൊല്ലക്കാലം തുടർച്ചയായി പുതുപ്പള്ളി എന്ന് പറയുന്ന ഒരു മണ്ഡലം ജയിച്ച് വിരാജിച്ചിരുന്ന ഉമ്മൻചാണ്ടി ആ മണ്ഡലത്തിൽ എന്ത് ചെയ്തു ഇന്ന് കേരളം തിരിച്ചറിയ പലതും പഠിപ്പിച്ച സ്കൂൾ പോലും നന്നാക്കാൻ കഴിയാത്ത ഒരു ആശുപത്രി പോലും മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു മിനി സിവിൽ സ്റ്റേഷൻ പോലും ഉണ്ടാക്കാൻ കഴിയാത്ത കഴിവുകെട്ട ഒരു ഭരണാധികാരിയായിരുന്നു അമ്പത്തിമൂന്ന് കല്ലക്കാലം പുതുപ്പള്ളിയുടെ ചരിത്രത്തിലെ ഉമ്മൻചാണ്ടി എന്ന് ഈ കേരളത്തിന് തിരിച്ചറിയാൻ സാധിച്ചു അതുതന്നെ രാഷ്ട്രീയമായ വലിയ വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത് പുതുപ്പള്ളിയിലെ ജനങ്ങൾ തിരിച്ചറിയും അങ്ങനെ തിരിച്ചറിഞ്ഞാൽ പുതുപ്പള്ളിയിൽ ജയിക്കാൻ പോകുന്നത് ഇടതുപക്ഷമാണ് എന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ കേരളം പ്രതീക്ഷയോടുകൂടി ജയിക്കിൻ്റെ വേണ്ടി കാത്തിരിക്കുകയാണ്